എന്റെ വഴി എന്റെ അവകാശമാണ്. ഓ എന്നാലും എന്റെ സുരേഷേട്ടാ, പിന്നെയും പോയി പിടിച്ചല്ലോ പുലിവാല്. ആകാശത്തു കൂടി പോണം മെട്രോ ട്രെയിനിന്, ഇവിടുന്ന് ഏണി വെച്ച് കയറി അത് നെഞ്ചത്തേക്ക് പിടിച്ചു പഠിക്കണ പണിയാണ് സുരേഷേട്ടൻ ചെയ്തോണ്ടിരിക്കണേ. പത്രക്കാരെ എപ്പോ കണ്ടാലും പിച്ചും മെയും വിളിച്ചറിയും, എന്നിട്ട് അവസാനം വലിയ വിവാദമാവും. ലാസ്റ്റ് ഞാനൊന്നും അറിഞ്ഞില്ലേ പറഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ ആളാവാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് ചൂടാവും. ഇതല്ലാണ്ട് നേരാവണ്ണം സംസാരിക്കാൻ ഈ സുരേഷ് ഗോപിയേട്ടൻ എന്നാ പഠിക്കുക? ഇതിപ്പോ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അത് പാർട്ടി നിലപാടല്ല എന്ന് പറഞ്ഞ് പിന്നെയും കൊട്ടി. എന്താ അവസ്ഥ? സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ പ്രതികരണം തേടാനെത്തി. തൃശ്ശൂർ വെച്ചിട്ടാണ് സംഭവം. തൃശ്ശൂരിലെ ആളുടെ ഓഫീസിൽ നിന്ന് ആൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പത്രക്കാരെപ്പോഴും കാണുന്ന പോലെ ചാനലുകാരും ഓൺലൈൻകാരും എല്ലാവരും കൂടി അദ്ദേഹത്തെ കണ്ടു. മുകേഷിനെ കുറിച്ചായിരുന്നു ചോദ്യം. മുകേഷ് സി പി എമ്മുകാരനാണ്, സി പി എമ്മിൻ്റെ എം എൽ എ ആണ്, പക്ഷേ ഒരു സിനിമാക്കാരനാണ്, സുരേഷ് ഗോപിക്കൊപ്പം ഒക്കെ പടത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുമാണ്, അമ്മയിലെ അംഗവുമാണ്. അപ്പോൾ ഈ മുകേഷിനെ കുറിച്ച് ആരോപണങ്ങൾ ഉയർന്നതുമായി ബന്ധപ്പെട്ട് പത്രക്കാർ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് കുരുവെട്ടി. സാധാരണഗതിയിൽ ഒരു സി പി എം നേതാവിനെതിരെ എന്തെങ്കിലും ചോദിച്ചാൽ സുരേഷ് ഗോപി അയാളെ വധിച്ചിട്ടേ പിന്നെ പോകാറുള്ളൂ. പക്ഷേ ഇവിടെ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. രാഷ്ട്രീയം ഇല്ല, സൗഹൃദം മാത്രം. മുകേഷിനെതിരെ വന്നപ്പോൾ അത് നിങ്ങളുണ്ടാക്കിയ കഥയല്ലേന്നായി. ഏത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാ? ഓരോരോ സ്ത്രീകൾ സിനിമയുമായി ബന്ധപ്പെട്ട നടിമാർ വന്ന് അവരുടെ അഭിപ്രായം തുറന്നു പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമ സൃഷ്ടിയാണോ? അപ്പോൾ സുരേഷ് ഗോപി പറയുന്നു കോട്ടത്തി പറയട്ടെ എന്ന്. അങ്ങനെയാണെങ്കിൽ സുരേഷേട്ടൻ സി പി എമ്മുകാർക്കെതിരെ ഒക്കെ പറയുന്നത് കോടതി പറഞ്ഞിട്ട അല്ലല്ലോ, വായി തോന്നി വിളിച്ചു പറയല്ലേ. അതുപോലെ ഈ നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും മറ്റു പല ആളുകൾക്കെതിരെയും സുരേഷ് ഗോപി വായി തോന്നി വിളിച്ചു പറയാറുണ്ടല്ലോ, ഇതൊക്കെ കോടതി പറഞ്ഞിട്ടാണ് അല്ലല്ലോ. അപ്പൊ ഇവിടെ മുകേഷിനെ കുറിച്ച് ചോദിച്ചപ്പോ സുരേഷ് ഗോപിക്ക് പുള്ളി മുകേഷ് എം എൽ എക്കെതിരെ ഒരു ആരോപണം വന്നിരുന്നു, അപ്പൊ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളതാണ് സി പി എം തീരുമാനം. കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? കോടതി പറയും ഈ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കുന്നതല്ലേ, അപ്പൊ മാറി നിൽക്കേണ്ട സാഹചര്യം ഇല്ലാന്ന കോടതി പറയും. പുതിയ ആരോപണങ്ങൾ പക്ഷെ ഉയരുന്നുണ്ടല്ലോ, ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, സുരേഷും കൂടെ എല്ലാം സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് മിന്നു മുനീർ പറഞ്ഞത്. ഞാൻ പറയുന്ന അതൊന്നും ഇവിടെ പ്രസക്തമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോ എന്നോട് ചോദിക്കുക. ഞാനിതൊരു വിശുദ്ധ, നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല. ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക്, ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാര്യം ചോദിക്കണം, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ്. ഇതൊരു വ്യക്തിപരമായ സന്ദർഭം ഇല്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണ്, നിങ്ങൾ അത് വെച്ച് കാശ് ഉണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതിയിൽ കൊണ്ടുചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ, കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇൻപെൻഡിംഗ് ആണ്. അത് അന്നേരം നടക്കും. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ് അന്വേഷണം നടക്കട്ടെ, കോടതി പറയും. എന്താ പറഞ്ഞത്? നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാതെ നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതിനുശേഷം കോടതി വിധി വന്നതിന് ശേഷം, അല്ലെങ്കിൽ കോടതി പറഞ്ഞതിന് ശേഷം മാത്രമേ കുറ്റക്കാരായി പറയാൻ പറ്റൂ എന്നൊക്കെ സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ച്? മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരസ്യമായി രംഗത്ത് വന്ന് സുരേഷ് ഗോപിയെ തള്ളി പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ല സുരേഷ് ഗോപി പറഞ്ഞത് എന്നും, സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ നിലപാടാണെന്നും, അതിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും, പാർട്ടിയുടെ നിലപാട് സുരേഷ് ഗോപി പറഞ്ഞതല്ല എന്നും കെ സുരേന്ദ്രൻ തീർത്തു പറയുകയാണ്. ഇതോടുകൂടി ആകെ നാണം കെട്ട് നാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം സുരേഷ് ഗോപി പറയുന്നത് എപ്പോഴും ബി ജെ പിയുടെ നിലപാട് എന്ന നിലയിൽ തന്നെയാണ്
പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി എന്ന പ്രഖ്യാപനവുമായി ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായം പോലും സ്വന്തം നിലയ്ക്ക് പറഞ്ഞയാളാണ് സുരേഷ് ഗോപി. തൃശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ വിശ്വസിച്ചു. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി വന്നാൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു. അദ്ദേഹം കേരളത്തെ സ്വർഗ്ഗഭൂമിയാക്കും, വാഗ്ദത്ത ഭൂമിയാക്കും എന്ന വാഗ്ദാനം നടപ്പാക്കുമെന്ന് പ്രത്യാശിച്ചു. എന്നിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്ത ജനങ്ങളോട് അദ്ദേഹം ചെയ്തത് കൊലച്ചതിയാണ്, വഞ്ചനയാണ്, നെറികേടാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, കേന്ദ്രമന്ത്രിയായില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സിനിമയിൽ അഭിനയിച്ച് നടന്നാൽ മതിയെന്ന്. കേന്ദ്രമന്ത്രിയുടെ പ്രോട്ടോകോൾ എന്താണെന്ന് പോലും അറിയാത്തൊരു കൊഞ്ഞാണനാണ് സുരേഷ് ഗോപി എന്ന് നാട്ടുകാർ പറയുന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ വാദമെത്തി. കേന്ദ്ര നേതൃത്വം അതിർത്തിയിലായി. സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് കടുത്ത വിഷമവും ഉണ്ടായി. കാരണം ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം വെച്ചിട്ട്, ചെറിയ പദവിയല്ല, അതും ഓടിളക്കി കേന്ദ്രമന്ത്രിയായ ആളല്ല, അദ്ദേഹം മത്സരിച്ച് എം പി ആയി കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പിയുടെ മെമ്പറായി അങ്ങനെ കയറിപ്പോയതാണ്. എന്നിട്ട് കേന്ദ്രമന്ത്രി സ്ഥാനം പോയാലും കുഴപ്പമില്ല, സിനിമയിൽ അഭിനയിച്ചാൽ മതിയെന്ന്. തൃശ്ശൂരിലെ ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയല്ലേ, നെറികേടല്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്ന അതേ സമയത്താണ് ഇപ്പോൾ മുകേഷിനെതിരെ ഒരു ആരോപണം ഉയർന്നതുമായി ബന്ധപ്പെട്ട്, ലൈംഗികാരോപണം ഉയർന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ കോടതിയാണോ, കോടതി പറഞ്ഞാലേ ഞാൻ പറയൂ എന്നൊക്കെ പറയുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. ഇരകൾക്ക് നീതി കിട്ടണമെന്നോ അല്ലെങ്കിൽ അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്നോ, പൃഥ്വിരാജൊക്കെ പറഞ്ഞതുപോലെ ഇരകൾക്ക് നീതി കിട്ടണം, അമ്മയ്ക്ക് തെറ്റുപറ്റിയ വിഷയത്തിൽ, അമ്മ എന്ന സംഘടനയ്ക്ക് തെറ്റുപറ്റിയ വിഷയത്തിൽ എന്ന് ഉറക്കെ പറയാനുള്ള ആർജവം സുരേഷ് ഗോപി കാണിക്കണമായിരുന്നു. അപ്പം കഴിഞ്ഞ കുറേ കാലമായി സുരേഷ് ഗോപി പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത വിധത്തിലാണ് ഇദ്ദേഹം പെരുമാറുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റുമോ? ഒരു സിനിമയിൽ കുതിരവട്ടം പപ്പു ചോദിക്കുന്നത് പോലെ എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കുതിരവട്ടം പപ്പു ചില എക്സ്പ്രഷൻസ് കാണിക്കും. ഇതേപോലെയാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഏത് വിഷയത്തിലും വായി തോന്നിയത് വിളിച്ച് പറയും. എന്നാലത് പാർട്ടി നിലപാടാവണ്ടേ? അതുമല്ല. ഇനിയല്ല ഏതെങ്കിലും തരത്തിൽ മനസാക്ഷിക്ക് നിരക്കുന്ന വർത്തമാനമാകണ്ടേ? അതുമല്ല. ഇനി പോട്ടെ, എനിക്ക് അഭിപ്രായമൊന്നുമില്ല, ഞാൻ പോവുകയാണ് എന്ന് പറയണ്ടേ? ഇത് മാധ്യമപ്രവർത്തകരെയൊക്കെ പിടിച്ച് തള്ളിയിട്ട് എനിക്ക് പോകണം, ഇതെൻ്റെ വഴിയാണ്, എൻ്റെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവാണ്. ഇതേ സുരേഷ് ഗോപി വിളിച്ചിട്ടാണ് മാധ്യമങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ബൈറ്റെടുക്കാൻ വരുന്നത്. പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ ബന്ധപ്പെടാനുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പി എയോ അദ്ദേഹത്തോടൊപ്പം ഉള്ളവരോ സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങളെ കാണണം എന്ന് പറയാറുണ്ട്. ആ ഒരു സൗഹൃദം മാധ്യമങ്ങളുമായി അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങൾ എപ്പോഴും അവിടെ ചെല്ലുന്നത്. ഇപ്പം അദ്ദേഹത്തിന് പറയാനില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ്, അദ്ദേഹത്തിന് അവിടെ ക്ലിയർ ചെയ്യാം, പോലീസിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ വഴിക്ക് മാധ്യമപ്രവർത്തകരെ കടത്തിവിടരുത് എന്ന് പറയാം. ഇത് മാധ്യമപ്രവർത്തകർ നല്ലത് ചോദിച്ചാൽ, നല്ലതെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ വളരെ സഭ്യമായി വളരെ സ്നേഹത്തോടെ ഇടപെടുകയും എന്തെങ്കിലും തരത്തിൽ സുരേഷ് ഗോപിക്ക് ഇഷ്ടമില്ലാത്ത, അതായത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതായിരിക്കാം, പക്ഷേ അത് സത്യമായിരിക്കാം, പൊതുജനം ചർച്ച ചെയ്യുന്നതോ പൊതുജനങ്ങൾക്ക് അറിയാനുള്ളതോ ആയിട്ടുള്ള കാര്യമാകാം, അത് ചോദിക്കുമ്പോൾ അപ്പോൾ സുരേഷ് ഗോപി കട്ട കലിപ്പിലേക്ക് പോവുകയാണ്. പിന്നെ സുരേഷ് ഗോപിയെ പിടിച്ചാൽ കിട്ടില്ല. അദ്ദേഹം എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേന്ദ്രമന്ത്രി സ്ഥാനം പോയാലും കുഴപ്പമില്ല, എനിക്ക് 22 സിനിമയിൽ അഭിനയിച്ചാൽ മതി എന്ന് പറയുന്ന ഒരാളുടെ രാഷ്ട്രീയ നിലവാരം എന്താണ്? അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹം സിനിമാക്കാരനാണ്, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരനുമാണ്. അദ്ദേഹത്തിന് ഈ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കണം. അദ്ദേഹം പ്രത്യേകിച്ചും അദ്ദേഹം അമ്മയിലൊരു അംഗം കൂടി ആയതുകൊണ്ട് ആ സ്ത്രീകൾക്കൊപ്പമാണ് ഞാൻ എന്ന് പറയാനുള്ള ആർജവം സുരേഷ് ഗോപിക്ക് വേണം. ഇത് അതിനു പകരം കോടതി പറയട്ടെ, കോടതി പറഞ്ഞില്ലല്ലോ, കോടതി പറഞ്ഞാലല്ലേ അവർ പ്രതികളാകൂ, കുറേ പേരുടെ പേര് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ കൂടെയുള്ള കൂട്ടുകാരോടുള്ള അമിത വാത്സല്യമോ സ്നേഹമോ ആയി കാണേണ്ടി വരും. അല്ലെങ്കിൽ നിഷ്പക്ഷ നിലപാടെടുക്കാമല്ലോ, ഞാനൊരു കേന്ദ്രമന്ത്രിയാണ്, ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റുമോ എന്ന് നോക്കാം. എല്ലാ കാര്യത്തിലും കേന്ദ്രത്തെ കൊണ്ടുവരും എന്ന് പറയുന്ന ആളല്ലേ സുരേഷ് ഗോപി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിനെതിരെ നമ്മൾ ശബ്ദിക്കണം, പ്രതികരിക്കണമെന്ന്. അപ്പോൾ സ്വാഭാവികമായും സുരേഷ് ഗോപിക്ക് ഈ ഘട്ടത്തിൽ ഒരു എം പി എന്ന നിലയിൽ ഇടപെടാൻ കഴിയുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമമുണ്ടെങ്കിൽ അതിനെതിരെ പോരാടുമെന്ന് പറയും എന്ന് പറയാനൊക്കെ പറ്റില്ലേ? ഇവിടെ എന്താണ്, ഒപ്പം കൂടെ എല്ലാത്തിനും നടന്ന കൂട്ടുകാരൊക്കെയാണ് ഈ സിനിമയിൽ പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ടോൺ മാറി, ജനകീയതയില്ല, സ്ത്രീപക്ഷമില്ല, കോടതി പറയട്ടെ, മാധ്യമങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി സി പി എമ്മിനും കോൺഗ്രസിനും ഒക്കെ എതിരെ ഉന്നയിച്ച പല കാര്യങ്ങളും മാധ്യമ സൃഷ്ടികൾ തന്നെയാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വന്നതാണ്, അല്ലാതെ കോടതി അന്തിമ ഉത്തരവൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അതിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കരുവന്നൂർ വിഷയം നോക്കൂ, കരുവന്നൂരിൽ എന്താണ് അന്തിമ റിപ്പോർട്ട് വന്നോ? ഏതെങ്കിലും കോടതി ഈ പറയുന്ന മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് അന്തിമമായി വിധിച്ചോ? അങ്ങനെ അന്തിമ വിധി വന്നാലേ പ്രതികരിക്കൂ എന്ന് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി വാവൂട്ടി മിണ്ടാണ്ടിരിക്കേണ്ടി വരും. എതിരാളികൾക്കെതിരെ ഒരു ആരോപണവും ഉന്നയിക്കാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ പറയാനുള്ളത് സുരേഷ് ഗോപി കേരളത്തിൻ്റെ ഒരു കേന്ദ്രമന്ത്രിയാണ്, തൃശ്ശൂർക്കാർക്ക് സ്വകാര്യ അഹങ്കാരമാണ്, ഞങ്ങൾക്കൊരു കേന്ദ്രമന്ത്രി ഉണ്ടടാ എന്ന് പറയാനുള്ള തൃശ്ശൂർക്കാർക്കുള്ള ഒരു അവസരമാണ് സുരേഷ് ഗോപി. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഉരുൾപൊട്ടൽ വിഷയമൊക്കെ നമ്മൾ കണ്ടതല്ലേ, കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം
വിവാദങ്ങളല്ലാതെ ഗുണമുള്ള ഒരു കാര്യവും കേരളത്തിൽ ചെയ്തിട്ടില്ല. ഈ ഘട്ടത്തിൽ അതുകൂടി ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ചും ബി ജെ പി നേതൃത്വം കൂടി സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞതോടെ സുരേഷ് ഗോപിക്ക് പാർട്ടിയിൽ പോലും പിന്തുണയില്ലാത്ത വിധത്തിലേക്ക് താഴേക്ക് വീണിരിക്കുന്നു, അല്ലെങ്കിൽ താഴേക്ക് പോയിരിക്കുന്നു സുരേഷ് ഗോപിയുടെ ഗ്രാഫ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അത് സുരേഷ് ഗോപിക്ക് ഒട്ടും നല്ലതിനുമായിരിക്കില്ല.